സോറി ആന്റി, അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. അവരൊക്കെ പഴഞ്ചൻ ചിന്താഗതിക്കാരല്ലേ. സാറിനെ ഇൻസൾട്ട് ചെയ്തതിന് ഞാൻ അമ്മയ്ക്ക് ശരിക്കും ഡോസ് കൊടുത്തു. സാറെന്തിനാ ആന്റി വിളിച്ചത്? നമ്മുടെ കോർട്ട് എമൗണ്ട് പുറത്തുപോയ കേസിൽ നീ ഇന്നസെന്റ് ആണെന്ന് ഞാൻ സാറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. സ്മിത കുറ്റക്കാരിയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ആണോ ആന്റി? അതെ, നിന്നെ ഓഫീസിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി സാറ് വിളിച്ചത്. എങ്കിൽ ഞാൻ സാറിനൊന്ന് തിരിച്ചു വിളിക്കട്ടെ. ഇനി നീ വിളിച്ചിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. നിന്റെ അമ്മയുടെ സംസാരം കേട്ട് ദേഷ്യത്തില്ല സാറ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ സാറിനോട് സോറി പറയാം ആന്റി. തൽക്കാലം വിളിക്കണ്ട കീർത്തി, നാളെയോ മറ്റോ ഞാൻ സാറിനോട് സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യാം, എന്നിട്ട് നീ വിളിച്ചാൽ മതി. ശരി ആന്റി. എന്തായിരുന്നു ഫോണിലൊരു ചർച്ച? നിന്നോട് പിന്നെയും ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ജോയിൻ ചെയ്യാൻ പറയാൻ വേണ്ടിയാ സാർ വിളിച്ചെ. പക്ഷെ അമ്മയുടെ സംസാരം സാറിന് ഭയങ്കര ഇൻസൾട്ടായി. എല്ലാ പ്രശ്നവും സോൾവ് ആയിട്ടും എനിക്ക് ജോലി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതിന് കാരണക്കാരി അമ്മ ഒറ്റൊരുത്തിയായിരിക്കും. എന്ത് പ്രശ്നം സോൾവ് ആയി എന്ന് പറഞ്ഞാലും നീ ഇനി ആ കമ്പനിയിൽ ജോലി ചെയ്യില്ല. എന്റെ കാര്യം ഞാനാ തീരുമാനിക്കുന്നത്. എനിക്ക് ജോലി വേണം. അമ്മ മാത്രം കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അമ്മയെ കുറിച്ച് കരുതലുണ്ടെങ്കിലേ അമ്മ പറയുന്നത് അനുസരിക്കാ വേണ്ടത്. അല്ലാതെ അമ്മയോട് തട്ടിക്കേറിയും അമ്മയെ ധിക്കരിക്കുകയും ചെയ്തിട്ട് കുടുംബത്തിന്റെ കഷ്ടപ്പാട് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. കുടുംബത്തിന്റെ കഷ്ടപ്പാട് ഞാൻ ഇനിയും പറയും. ചേച്ചിക്ക് ഇപ്പൊ ജോലിയുണ്ടോ? ദിവസം 10,000 രൂപ വാടക കിട്ടും എന്ന് പറഞ്ഞ് കൂത്തമ്പലം സർക്കാർ പരിപാടികൾക്ക് വിട്ടുകൊടുത്തിട്ട് ഇതുവരെ 1 രൂപയെങ്കിലും ഈ വീട്ടിൽ കിട്ടിയോ? സർക്കാരിന്റെ പണം കിട്ടാൻ കാലതാമസം എടുക്കും. ആനയായോ എന്നും പറഞ്ഞ് എന്റെ മോൾ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ നോക്കണ്ട. കൊള്ളാവുന്ന വേറെന്തേലും ജോലി നോക്ക്. ചുറ്റുപാടുകളൊക്കെ വിശദമായി അന്വേഷിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ നിന്നെ വിട്ടോളാം. ചേച്ചി എന്നോട് വഴക്കിടാൻ നിക്കണ്ട. തിരിച്ചു വിളിച്ച ഞാൻ പോയിരിക്കും. ആര് വിചാരിച്ചാലും എന്നെ തടയാൻ പറ്റില്ല. ഈ കീർത്തിയാ പറയുന്നേ. എങ്കിൽ കേട്ടോ, ഇക്കാര്യം പറഞ്ഞ് നീ ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ച. നിനക്ക് തന്ന വാക്ക് ഞാനങ്ങ് മറക്കും. ജീവയുടെ വീട്ടിൽ പോയതും മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കുടിച്ചതും ഒക്കെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ വിളിച്ചു പറയും. അത് കഴിഞ്ഞ് നിന്റെ വാശി അടങ്ങുന്നില്ലെങ്കിൽ ഞാനും അമ്മയും കൂടി ഇവിടുന്ന് ഇറങ്ങും നിന്റെ ഓഫീസിലേക്ക്. എന്തുകൊണ്ടാണ് നിന്നെ ജോലിക്ക് വിടാത്തതെന്ന് കാര്യകാരണ സഹിതം നിന്റെ സിദ്ധാർത്ഥ് സാറിനോട് പറയും. ആരോടും പറയില്ലെന്ന് ചേച്ചിന്റെ തലയെ തൊട്ട് സത്യം ചെയ്തല്ലേ. എന്റെ തല പൊട്ടിത്തെറിച്ചു പോണെന്നാണോ ചേച്ചിയുടെ ആഗ്രഹം? ഞാനൊരു ദൈവവിശ്വാസിയാണെങ്കിലും അന്ധവിശ്വാസിയല്ല. സത്യം ലംഘിച്ചാൽ ആരുടെയെങ്കിലും തല പൊട്ടിത്തെറിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഈ അവസരത്തിലെല്ലാം മൂടി വെച്ച് ഞാൻ ഉള്ളിലടക്കിയിരുന്ന ചിലപ്പോ പൊട്ടിത്തെറി നടക്കും നിന്റെ ജീവിതത്തിൽ. നിന്നെ ഒരു സ്ത്രീക്കുട്ടിയായി കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്റെ ജീവൻ പോലും ഞാൻ കൊടുക്കും. എങ്കിൽ ഞാൻ വെല്ലുവിളിക്ക. മറ്റന്നാൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ജീവയെ കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ ഞാൻ മാറ്റിയിരിക്കും. എങ്കിൽ നിന്റെ ജോലിയുടെ കാര്യം മറ്റന്നാൾ അസ്തമയം കഴിഞ്ഞ് സംസാരിക്കാം. ഈ രണ്ട് മെഡിസിൻസും സ്റ്റോപ്പ് ചെയ്യാം. ഓക്കേ ഡോക്ടർ. നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യാം. ആ മെഡിസിൻസ് മുടക്കരുത്. INR കൗണ്ട് നോർമലായി തുടർന്നില്ലെങ്കിൽ ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചോളാം ഡോക്ടർ. ഓക്കെ. ഡോക്ടർ റാണിയോട് ഞാൻ വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുടങ്ങാതെ ചെക്കപ്പുകൾ നടത്തിക്കോണം. ശരി ഡോക്ടർ.
ഡിസ്ചാർജ് ചെയ്യുമ്പോ ബാക്കി ബില്ലും കൂടെ അടയ്ക്കണ്ടേ? വേണം. എന്റെ കയ്യിലുള്ളത് മുഴുവൻ തീർന്നു. നിന്റെ കയ്യിൽ ഇനി വല്ല ബാക്കിയുണ്ടോ? ഇല്ല, എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഇത് മതിയാവോ? എന്താ ഇവിടെ? നാളെ ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു. ഇത് പണയം വെച്ചാ മതിയാവും അമ്മേ. ഇത് മതി. കയ്യിലുള്ളത് മുഴുവൻ വാങ്ങിച്ചെടുത്തിട്ട് ഒരാവശ്യം വന്നപ്പോ സഹായിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. അതൊന്നും സാരല്ല കാവ്യ. ഏറ്റവും വലിയ സഹായമാ ഈ ദിവസങ്ങളിൽ കാവ്യ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അതിനപ്പുറം വേറെന്താ വേണ്ടത്? ശ്രീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വിഷമം മാറില്ല. ശ്രീക്ക് കടക്കാരിയാണെന്ന ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്ക, ശ്രീയുടെ കാർ എവിടെ? പറ, എവിടെയാ കാറ്? വർക്ക്ഷോപ്പിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. എന്നെ വിളിക്കണ്ട, ശ്രീ അത് വിറ്റു അല്ലേ. ശ്രീ സ്വന്തം കുഞ്ഞിനെ പോലെ സൂക്ഷിച്ച കാർ എന്തിനാ വിറ്റത്? കുറച്ച് സ്വർണം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നെ ശ്രീ ഇപ്പോഴും അന്യായിട്ടാണോ കാണുന്നത്? അങ്ങനൊന്നും അല്ല. അല്ലെങ്കിലും ഞാൻ ആ കാർ വിൽക്കാനിരിക്കുന്നു. ഇനി വേറൊരെണ്ണം എടുക്കണം. കൂടുതൽ കള്ളം പറയണ്ട. നന്നായിട്ട് നുണ പറയാൻ പോലും ശ്രീക്ക് അറിയില്ല. ഓഫീസ് എടുക്കാൻ വേണ്ടി ശ്രീ കാറിന് വില പറഞ്ഞ് വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ശ്രീക്കുട്ടി അഡ്മിറ്റ് ചെയ്തപ്പോ ശ്രീ ധൃതി കൂട്ടി അത് വിറ്റു. ആ പണം എടുത്ത ശ്രീ ഇതുവരെ ഇവിടുത്തെ ചെലവുകൾ നടത്തിയത്. ഞാൻ കാരണം ഏട്ടൻ നേരെ ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ കാറ് കൂടി ഇല്ലാതായില്ലേ. അതിലൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യത്തിന് കാശ് വേണം. പണയം വെച്ചിട്ടാണെങ്കിലും അത് വിറ്റിട്ടാണെങ്കിലും കാര്യം നടത്തണം. അതേ അവനും ചെയ്തുള്ളൂ. എന്നാലും അമ്മേ, ഞാൻ ശ്രീയോട് പറഞ്ഞതാ എന്റെയും കീർത്തിയുടെ ഇത്തിരി പൊന്നുണ്ടെന്ന്. എന്നോട് ചോദിക്കായിരുന്നില്ലേ ശ്രീക്ക്? ഞാൻ സന്തോഷത്തോടെ അത് കൊടുക്കില്ലായിരുന്നു. മോളെ കാവ്യേ, നിന്റെ സ്വർണത്തിന് ഇനി ഉപയോഗം വരും. ദാ പുതിയ ഓഫീസ് തുടങ്ങാനൊക്കെ എനിക്ക് കാശ് വേണ്ടേ? വേണ്ടേ. ശ്രീകുട്ടൻ കേട്ടല്ലോ, ആവശ്യം വരുമ്പോൾ കാവ്യമ്മളുടെ സ്വർണം ചോദിച്ച് വാങ്ങിച്ചോണം. എന്നാ പിന്നെ നീ പോയി പണയം വെച്ചിട്ട് വാ. ചെല്ലേ. ഞാനിനി നാളെ ശ്രീകുട്ടിക്കൊപ്പം വീട്ടിലേക്കുള്ളൂ. അമ്മ കുറേ ദിവസമായില്ലേ കൂട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. വൈകിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോയി സ്വസ്ഥമായി കിടന്നുറങ്ങിക്കോണം. ഇനിയിപ്പോൾ ഇവളെ പിരിഞ്ഞു പോകാൻ എനിക്ക് മടിയൊന്നുമില്ല. ഇനി ഇവളൊന്നും കാണിക്കില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? ഹോസ്പിറ്റൽ ബില്ല് ഇന്നേ അടയ്ക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു ഓട്ടോ പിടിച്ചങ്ങ് വന്നോളാം. അല്ലേടി? അതെ. ഏട്ടനും അമ്മയൊക്കെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ. ഇന്ന് എനിക്ക് കൂട്ടിന് കാവ്യ മതി. നാളെ ഞങ്ങളങ്ങ് വന്നോളാം. ആയിക്കോട്ടെ, ഞാൻ ശ്രീകുട്ടനോട് പറയാം. അങ്ങനെ നാളെ എനിക്ക് 70 വയസ്സ് തികയുക. പുറന്നാൾ വ്യാഴാഴ്ച ആയത് നന്നായി. ശനിയുടെ അപകാരത്തിന്റെ കുറെ ദോഷങ്ങൾ ഒഴിവായി കിട്ടും. കണ്ണിക്കൊള്ളേണ്ടത് പുരികത്തി കൊണ്ടങ്ങ് മാറിക്കൊള്ളും. അച്ഛമ്മ പേടിക്കുന്ന പോലുള്ള ഒരു ദോഷവും ശനി ഈശ്വര മഠത്തിലേക്ക് കൊണ്ടുവരില്ല. നോക്കിക്കോ. അങ്ങനല്ലടാ, ഇനി അങ്ങോട്ട് വാർദ്ധക്യത്തിന്റെ കാലമാ. എന്റെ ഇടത്തും വലത്തും ഇതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം. എന്റെ അച്ഛമ്മയ്ക്ക് 70 ആയാലും അച്ഛമ്മയ്ക്ക് എന്ന് സ്വീറ്റ് 17 പോണവിടുന്ന്. സത്യാച്ഛമ്മേ, ഇത് വാർദ്ധക്യൊന്നുമല്ല, രണ്ടാം കൗമാരമാ. സപ്തതി കഴിഞ്ഞ് ശതാഭിഷേകം ആവുമ്പോ അച്ഛമ്മ വീണ്ടും യൗവനത്തിലെത്തും. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? പിന്നല്ലാതെ. അച്ഛമ്മ നായികയാക്കി നമ്മളൊരു വേണമെങ്കിൽ സിനിമ എടുക്കും. അല്ലടാ, നിർത്ത് നിർത്ത്.
രാവിലെ മുതല് രണ്ടും കൂടി എന്നെ അങ്ങ് സോപ്പിട്ട് സൂപ്പിച്ച് ആകാശത്ത് നിർത്തുകയാണല്ലോ. എന്തോ കാര്യസാധ്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താടാ വലിയ പ്രവചനക്കാരിയല്ലേ, കണ്ടുപിടിക്ക്. ഓം ക്രീം കുട്ടിച്ചാത്ത, ഐ എം ക്രീം നമഃ. എന്തോ വയ്യാവേലിയും കൊണ്ടാ രണ്ടും കൂടി വന്നിരിക്കുന്നെന്ന് എനിക്കറിയാം. ഇത് വെറും വയ്യാവേലിയല്ല, കൽമതില. വയ്യാവേലികളുടെ ഉരുക്കു കോട്ട. ഇന്നലെ വരുന്നോണ്ടായിരുന്നു രാവിലെ തന്നെ ഒരു സുഹിപ്പീരും സോപ്പിടിയിലും അല്ലേടാ. നീ പോലും ഒന്നും സൂചിപ്പിച്ചില്ലല്ലോടാ. സുഖാണോ ജീവ? സുഖമേ. നിനക്കോടാ? ആ അങ്ങനെ പോന്നു. എന്നെ നേരെ ഈശ്വരമഠത്തിൽ എത്തിക്കാതെ കൗടിയാറിലെ ഫ്ളാറ്റിലെത്തിക്കാൻ ശിവ ശ്രമിച്ചു. അതാര് പറഞ്ഞിട്ടാ? അത് പിന്നെ ഇളയമേ. ഓ, എന്റെ ഭാവി മരുമകന്റെ ഐഡിയ ആയിരിക്കും. ഫിലിം സ്റ്റാർ ജീവയ്ക്ക് വേണ്ടതും വേണ്ടാത്തതുമായ തന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന ചാണക്യനാണല്ലോ സിദ്ധാർത്ഥ്. നീ വെറുതെ എന്നോട് പറയാനുള്ളത് ഇവരോടായിട്ട് പറഞ്ഞ് കേൾപ്പിക്കണ്ട. നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ടെന്ന് പറഞ്ഞത് ഞാനാ, ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി. നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയും ഈശ്വരമഠത്തിലെ ഇന്ദിരാഭായി. ശിവാനിക്കൊപ്പം ഞാൻ ലണ്ടനിലേക്ക് പോയത് ഈ വീട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ മടങ്ങി വരേണ്ടതും ഇവിടേക്ക് തന്നെ, അല്ലാതെ ഏതെങ്കിലും ഫ്ലാറ്റിലേക്കല്ല. എന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാൻ ആര് വിചാരിച്ചാലും അവരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയേര്. ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ നിന്റെ പൊന്നുമോൻ അച്ഛമ്മയുടെ കുറ്റങ്ങൾ ഒരുപാട് പറഞ്ഞെന്ന് കാണും. പക്ഷെ അത് കേട്ട് ഇവിടെ വന്ന് തുള്ളാൻ തുടങ്ങിയാല് എന്റെ തനി കൊണം നീ കാണും. ചിലതൊക്കെ കാണാനും ചിലതൊക്കെ കാണിക്കാനും കൂടി വേണ്ടിയാ എന്റെ ഈ തിരിച്ചുവരവ്. അയ്യോ, ഇത്തരം ഡയലോഗുകളൊക്കെ കണ്ണന്റെ സിനിമയിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ. വേണമെങ്കിലേ ഇനിയും കേട്ടോളാം, പക്ഷെ നിന്റെ നാവിന്ന് വേണ്ട. അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം നീ ഇതിനകത്തോട്ട് കേറിയാ മതി. ഞാനെന്തായാലും ഇവിടെ കാല് കുത്തിപ്പോയില്ലേ. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കുന്ന ശീലം എനിക്കില്ലാന്ന് നിങ്ങൾക്കറിയാലോ.
ഞാനെന്തായാലും ഇവിടെ കാല് കുത്തിപ്പോയില്ലേ? മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കുന്ന ശീലം എനിക്കില്ലാന്ന് നിങ്ങൾക്കറിയാം. ഇനി ഇന്ദിരാഭ ഇവിടെ തന്നെ കാണും, ഇവിടെ നിറങ്ങുന്ന പ്രശ്നമേ ഇല്ല. എന്റെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ എന്നെ ഇതിനകത്ത് കയറ്റിയിരുന്നില്ല. നിങ്ങളുടെ മകന്റെ ഭാര്യയായിട്ടല്ല, വെപ്പാട്ടിയായിട്ടാണ് നിങ്ങൾ എന്നെ പരിഗണിച്ചിരുന്നത്. ഇപ്പോഴും നിങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്റെ മോളെ നിങ്ങൾക്ക് വേണം, എന്നെയും ഇവനെയും വേണ്ട. ആ നയം ഇനി നടപ്പില്ല. മരണം വരെ ഞാൻ ഇനി താമസിക്കാൻ പോകുന്നത് ഇവിടെയാ. ശിവയും എന്നോടൊപ്പം ഉണ്ടാവും. നാളെ ഇവിടെ ഒരു ചടങ്ങുകളൊക്കെ അല്ലേ? അച്ഛമ്മയുടെ സപ്തതിയോടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരണം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. എന്റെ ആഗ്രഹം അത് തന്നെയാ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അച്ഛമ്മയും ഇളയമ്മയും ഇനി വഴക്കുണ്ടാക്കില്ല. ഈശ്വരമഠത്തിൽ പരസ്പരം ഇണങ്ങി ജീവിക്കും. പ്ലീസ്. ഒത്തൊരുമയുടെ മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ എന്റെ ഒരു ചോദ്യത്തിന് നീ മറുപടി തരണം ജീവ. എന്താ? നീ ഇവിടെ ഉണ്ടായിട്ടും എന്റെ മകൻ, നിന്റെ അനിയൻ ശിവ എങ്ങനെ ഈ വീടിന് അന്യനായി? നമ്മുടെ കമ്പനിയിൽ ഇവൻ കാലുകുത്തണ്ടെന്ന് തീരുമാനമെടുത്തത് ആരാ? അവൻ കാലുകുത്തിയന്റെ കൊണം ഞാൻ കുറെ കണ്ടതാ. ഈ വീട്ടിൽ കയറണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാ സിദ്ധു അവനെ കമ്പനി ഇന്ന് വിലക്കിയത്. എന്റെ ചോദ്യം ജീവയോടാ, നിങ്ങളോടല്ല. പറയടാ, ശിവ നിനക്ക് എങ്ങനെയാടാ അന്യനായത്? ഇളയമ്മ എന്തു വർത്തമാനായി പറയുന്നത്? ഇവനെനിക്ക് അന്യനോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനൊപ്പം ലേക്ക് ഹൗസിൽ താമസിക്കും. അപ്പോ ഞാൻ നിനക്ക് അന്യയായി അല്ലേ? അതുകൊണ്ടല്ലേ നീ എന്റെ ഒപ്പം താമസിക്കാത്തത്? ഈ വാർദ്ധക്യത്തിലും എന്നെ ഇവിടെ നീ തനിച്ചാക്കിയിരിക്കുന്നത്? അയ്യോ, എന്നേക്കാൾ വലുത് ഇവനായതുകൊണ്ടല്ലേ? അച്ഛമ്മേ, ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. 70 വർഷം ഞാൻ ജീവിച്ചത് വെറുതെ ആയിപ്പോയി. അച്ഛമ്മേ, അച്ഛമ്മേ, അച്ഛമ്മേ. അവരുടെ കണ്ണ് നിറഞ്ഞു, ചങ്കൊന്ന് കലങ്ങി. മതി, ഇന്ന് സുഖായിട്ടുറങ്ങാൻ എനിക്കിത് മതി. അമ്മയുടെ അരങ്ങേറ്റം തകർത്തു എന്ന് പറഞ്ഞാ മതി. അച്ഛമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. സത്യമായിട്ട് ഞാനൊന്നും മനസ്സിൽ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എന്നെ വിട്, എനിക്കൊന്നും കേൾക്കണ്ട. വെറുതെ പറഞ്ഞത്, എനിക്ക് ആരും ഇല്ലല്ലോ ഈശ്വര. അങ്ങനെ പറയല്ലേ അച്ഛമ്മേ. അച്ഛമ്മയ്ക്ക് ഞാനുണ്ട്, സിദ്ധു ഉണ്ട്, എല്ലാരും ഉണ്ട്. അച്ഛമ്മ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക. ഇന്ദിരാന്റെ സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോ അറിയാതെ ഇവന്റെ നാവിന്ന് വീണു പോയൊരു പിഴയാ. നീ ഇവന്റെ ഭാഗം പറയണ്ട സിദ്ധു. എത്ര തവണ ഞാൻ വിളിച്ചിട്ടുണ്ട് അച്ഛമ്മയുടെ കൂടെ നിൽക്കാൻ, ഇവൻ കേട്ടിട്ടുണ്ടോ? വയസ്സാങ്കാലത്ത് ഞാനിവിടെ തനിച്ചാണെന്ന് ഇവൻ എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ? അച്ഛമ്മ ആ പറഞ്ഞ നേരം 70 വയസ്സെന്നുള്ളൊരു പരിഗണന ജീവ ഒരിക്കലും നൽകിയിട്ടില്ല. ഞാൻ പോലും പലപ്പോഴും ഇവനോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്താടാ ഈശ്വരമടത്തി പോയി അച്ഛമ്മയ്ക്കൊപ്പം താമസിക്കാത്തെന്നു? സപ്തതി കഴിഞ്ഞാ ഇങ്ങോട്ട് താമസം മാറ്റാമെന്നും അച്ഛമ്മയ്ക്ക് അതൊരു സർപ്രൈസ് ആയിരിക്കുമെന്നാ ഇവൻ പറഞ്ഞത്. അച്ഛമ്മേ, ഇനി സപ്തതിയില്ല, ഒരു കുന്തവും ഇല്ല. നാളെ ഞാൻ ക്ഷേത്ര നടയിൽ ജലപാനം പോലും ഇല്ലാതെ പകൽ മുഴുവൻ കഴിഞ്ഞുകൂടും. സന്ധ്യ കഴിഞ്ഞ് അനാഥ കുട്ടികളോടൊപ്പം ആഹാരം കഴിക്കും. അച്ഛമ്മ ഇങ്ങനൊന്നും പറയല്ലേ. അച്ഛമ്മയ്ക്കൊപ്പമാ നാളെ ഈ കണ്ണന്റെ ദിവസം. എന്നാ നീ അമ്പലത്തിലേക്ക് പോരെ. അല്ലെങ്കിൽ നിനക്കെന്തിനാ ഞാൻ? നീ നിന്റെ അനിയൻ ശിവയോടുകൂടെ ആഘോഷിച്ചാ മതി. അച്ഛമ്മ ഇങ്ങനെ വാശി പിടിക്കരുത്. ജീവയുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചാ അവൻ എന്തിനാ ശിവയോടൊപ്പം നിൽക്കുന്നതെന്ന് അച്ഛമ്മയ്ക്ക് മനസ്സിലാവും.
ശിവ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. ഈശ്വരമഠത്തിന്റെ പേരിന് കളങ്കം ഉണ്ടാവുന്ന കരുതി നിങ്ങൾ രണ്ടുപേരും അറിയാതെ ഞാൻ പലതും മൂടി വയ്ക്കുന്നുണ്ട്. അതെന്താടാ ഞാൻ അറിയാതെ മൂടി വെച്ച പലതും? അതെന്തു ആയിക്കോട്ടെ, ഞാനിപ്പോ സംസാരിക്കുന്നത് ജീവ അവനോട് കാണിക്കുന്ന മാനുഷിക പരിഗണനയെ കുറിച്ചാ. അച്ഛന്റെ വാത്സല്യം ശിവ അനുഭവിച്ചിട്ടില്ല, അമ്മ എന്നും അവനെ ഭരിച്ചിട്ടേ ഉള്ളൂ. ശിവ ജീവനതുല്യം സ്നേഹിക്കുന്ന അനിയത്തി ശിവാനിക്ക് അവനേക്കാൾ പ്രിയം ജീവയോടും അച്ഛമ്മയോടും. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജീവയെങ്കിലും അവനോടൊത്തിരി സ്നേഹം കാട്ടിയില്ലെങ്കിൽ ഒരു കൊടും ക്രിമിനലായി മാറില്ലേ അവൻ? എത്രയൊക്കെ പറഞ്ഞാലും അച്ഛമ്മയുടെ ചോരാനല്ലേ അവനും, തള്ളിക്കളയാൻ പാടുണ്ടോ? ഞാൻ തന്നെയാ അച്ഛമ്മ, അച്ഛമ്മ തന്നെയാ ഈ ഞാൻ. നീ നോക്കിക്കോ, കളികൾ ഓരോന്നായിട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. വയസ്സാങ്കാലത്ത് സ്വസ്ഥമായിട്ട് കഴിയാൻ ഞാൻ എന്റെ അമ്മായിയമ്മയെ അനുവദിക്കില്ല. ഈശ്വരമഠത്തിന്റെ സകല സമ്പത്തിന്റെയും താക്കോൽ എനിക്ക് കിട്ടിയേ പറ്റൂ. സിദ്ധാർത്ഥനെയും ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. നമ്മുടെ ശിവാനിക്ക് അവൻ വേണ്ട. ആ കല്യാണം ഞാൻ നടത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശിവ? ഈശ്വരമഠത്തിന്റെ പകുതി സ്വത്തുക്കളുമായിട്ട് അവള് ചെന്ന് കയറേണ്ടത് ദരിദ്രവാസി കാര്യസ്ഥന്റെ കുടുംബത്തിലേക്കല്ല, സഹസ്ര കോടികളുടെ ആസ്തിയുള്ള ഒരു കൊട്ടാരത്തിലേക്കാ. ഇന്ദിരാഭായി എത്തുമ്പോ കഥയൊരുപാട് മാറും. കാത്തിരുന്ന് കണ്ടോ. ഇവർ ഒരുക്കുന്ന ചതുരംഗ കളത്തിലേക്ക് ഈയാമ്പാറ്റകളായി ആരൊക്കെ ചിറകറ്റ് വീഴുമെന്ന് കാത്തിരുന്ന് കാണാം. Thank you.